ഹായ് ഓൾ, വെൽക്കം ടു ഡിലീഷ്യസ് റെസിപ്പീസ് വിത്ത് ഷെഹനാസ്. ഇന്ന് നമ്മളിവിടെ ഈ ഓണത്തിനുണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള പാവയ്ക്കാ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. പാവയ്ക്ക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കയ്പ്പാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഒരു കയ്പ്പ് ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റിൽ നമുക്ക് സദ്യക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു പാവയ്ക്കാ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്ക നീളത്തിൽ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഇച്ചിരി ഉപ്പിട്ടിട്ട് നല്ലതുപോലെ പുരട്ടി വെക്കുകയാണ്. എന്നിട്ടിനി നമ്മളിതിൽ ചെയ്യുന്നത് ഒരു പാൻ എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക, കാരണം വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ ഒരു നാടൻ രുചിയും നല്ലൊരു സ്വാദും വരികയുള്ളൂ. അങ്ങനെ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കണം. പാവയ്ക്ക ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. പിനെ ശരിക്കും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ നല്ല ക്യാമറയിലെടുത്ത് അടിപൊളിയായിട്ടൊക്കെ എടുക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ശരിക്കും നല്ല ബിസിയാണ്. അതുകൊണ്ട് ആൾ കിട്ടാത്തത് കൊണ്ട്, ഇക്കായി കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്തോ ഞാൻ തന്നെ അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കുറേ ഡിലേ ആകുന്നത് വീഡിയോ ശരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ നോർമൽ ഇപ്പോൾ അങ്ങനെ നോർമലായിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോസ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു എവരി വൺ. പിന്നെ നമുക്കെന്താണ്, നമ്മളിപ്പോൾ ഇവർ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാൻ പാവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാവയ്ക്ക നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പാനൊന്ന് മാറ്റിയായിരുന്നു കേട്ടോ, കാരണം മറ്റേ പാൻ ചെറുതുമായിരുന്നു. പിന്നെ കുറച്ചൊന്ന് ഇടയ്ക്ക് ഒരു പ്രോബ്ലമൊക്കെ വന്നു സ്റ്റൗവിൻ്റെ. അപ്പോൾ ആ ഒരു പ്രോബ്ലമൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ വലിയൊരു പാൻ വെച്ചു. അങ്ങനെ അതിലേക്ക് പാവയ്ക്കയെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വലിയ പാനായപ്പോഴത്തേക്കും ഒറ്റ റൗണ്ടിൽ അങ്ങ് കഴി ഫുള്ളും പാവയ്ക്ക അങ്ങ് വറുത്തിട്ട്. മറ്റേത് ചെറുതായിരുന്നു, അപ്പോൾ രണ്ട് ട്രിപ്പിൽ ചെയ്യാമെന്ന് ഓർത്തിട്ടായിരുന്നു ഞാൻ. അപ്പോൾ നമ്മുടെ ഈ പാവയ്ക്ക നല്ലതുപോലെ ബ്രൗൺ കളറായി എടുക്കുകയാണ്. നല്ലതുപോലെ വറുത്തെടുക്കുക, അതുപോലെ മുരിച്ചെടുക്കുക. അപ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയം വെക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്, കാരണം ഹൈ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം വെക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ പാവയ്ക്ക പച്ചടി ശരിക്കും പറഞ്ഞാൽ നല്ല എളുപ്പമാണ്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് പാവയ്ക്ക വറുത്തത് നമ്മൾ നേരത്തെ വറുത്ത് വെക്കുകയാണെങ്കിലും കുറച്ചുകൂടി നല്ലതാണ്, പെട്ടെന്ന് തന്നെ എല്ലാം കഴിയും. അപ്പോൾ ഞാനിവിടെ പാവയ്ക്ക നല്ലതുപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നല്ലൊരു ബ്രൗൺ കളറായിട്ട് തന്നെ കിട്ടുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് പാവയ്ക്കയിൽ ഉപ്പ് പുരട്ടിയിട്ടാണ് നമ്മൾ വറുക്കാനെടുത്തത്. അത് കൂടുതലും ചെയ്തതെന്ന് പറഞ്ഞാൽ ഉപ്പിടുമ്പോൾ എല്ലാം സൈഡിലും നല്ലതുപോലെ പിടിക്കാനാണ്. പിന്നെ പാവയ്ക്ക ഉപ്പ് പുരട്ടിയിട്ട് കുറേ നേരം വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന എപ്പോഴാണോ അന്നേരം മാത്രം ഉപ്പിടുക, അല്ലെങ്കിൽ പാവയ്ക്ക നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ശരിക്കൊരു സോഫ്റ്റായി പോകും. അത്രയ്ക്ക് നമ്മുടെ പാവയ്ക്ക പച്ചടിക്ക് അത്രയ്ക്കങ്ങ് ടേസ്റ്റ് വരില്ല. അപ്പം നല്ലതുപോലെ പാവയ്ക്ക അങ്ങ് ബ്രൗൺ കളറാകുന്ന പോലെ വറുത്തെടുക്കുക. അപ്പം ഞാൻ അവിടെ പാവയ്ക്കയൊക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ അവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ പാവയ്ക്ക വറുത്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ പാവയ്ക്കയൊക്കെ വറുത്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് പച്ചമുളകും പാവയ്ക്ക ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. കട്ടതൈരാണ് കുറച്ചുകൂടി നല്ലത്. നമ്മുടെ സാധാരണ ലൂസായിട്ടുള്ള തൈര് അത്രയ്ക്കങ്ങ് ടേസ്റ്റ് വരില്ല. അപ്പോൾ ഇവിടെ കട്ടതൈര് എടുത്തിട്ടുണ്ട്. തൈരും കുറവായിരുന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ടേസ്റ്റ് ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എൻ്റെ മോള് ആൾക്ക് 4 വയസ്സേ ഉള്ളൂ, എന്നാൽ പോലും അവളും ശരിക്കും കഴിക്കുക. അപ്പോൾ കൊച്ചുപിള്ളേരൊക്കെ എന്തായാലും നല്ലപോലെ കഴിക്കുന്നത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പാവയ്ക്കയൊക്കെ നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്, നല്ലൊരു സംഭവമാണ് പാവയ്ക്ക, എല്ലാവർക്കും ഇഷ്ടവുമാണ്. എന്തായാലും ഈ സദ്യക്ക് എല്ലാവരും പാവയ്ക്ക പച്ചടി എന്തായാലും ട്രൈ ചെയ്യാം. ഒരുപാട് ഡിഷസ് ഉണ്ടാക്കുന്നതിൽ നമുക്ക് കേരളത് ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഈ പാവയ്ക്ക വറുക്കാനിട്ടിട്ട് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം കൂടിയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒന്ന് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പാവയ്ക്ക വറുത്തതിൻ്റെ ബാക്കി എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണ തന്നെ ഈ പാത്രം ചൂടായിട്ട് അതിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നമുക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ തന്നെ താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ചെറിയ 4 കഷ്ണം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് നല്ലതുപോലെ ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്കും വറവായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് നമ്മുടെ പാവയ്ക്ക പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്.
കറിവേപ്പിലയും അതുപോലെ തന്നെ കടുകും താളിച്ചത് നമ്മുടെ പാവയ്ക്ക പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മുടെ പാവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഓണസദ്യക്ക് എന്തായാലും പാവയ്ക്ക പച്ചടി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ പാവയ്ക്ക പച്ചടിയുടെ റെസിപ്പി എല്ലാവർക്കും ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് അവരുടെ അടുത്തും പറയുക ഓണത്തിനുണ്ടാക്കി നോക്കാൻ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, സീ യു ദെൻ. താങ്ക് യു.